Nucleus Properties Close Encounter brought to you by Nucleus Properties. Nucleus Villas and Apartments, Kochi, Kottayam. Live life. നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഇന്നത്തെ സ്വാഗതം. ഈ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഒരു അപ്രവചനീയമായ സ്വഭാവം കൈവരിക്കുകയാണോ? മുൻപ് കൂട്ടിയ കണക്കുകളൊക്കെ ഒന്നുകൂടി കൂട്ടേണ്ട ഘട്ടത്തിലാണോ യു ഡി എഫും മറ്റു മുന്നണികളും? മുൻ നേരത്തെ കൂട്ടിയ കണക്കുകൾ ഒന്നുകൂടി കൂട്ടേണ്ട സമയം തന്നെയാണ്. കാരണം നേരത്തെതിനേക്കാൾ വളരെയേറെ യു ഡി എഫിൻ്റെ സ്ഥിതി മെച്ചപ്പെട്ടിരിക്കുകയാണ്. വളരെ അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. യു ഡി എഫിന് നല്ല വിജയപ്രതീക്ഷയാണുള്ളത്. ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിൽ യു ഡി എഫ് ഗവൺമെൻറ് തിരികെ വരും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. മൂന്നാമതൊരു ഫാക്ടറിൻ്റെ കൂടി സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. പ്രധാനമന്ത്രി നേരിട്ട് വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ നയിക്കുന്ന ഘട്ടം കൂടിയാണിത്. ആ അർത്ഥത്തിൽ ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതിയുമുണ്ട്. അങ്ങനെ ഒരു ത്രികോണ മത്സരമുണ്ടോ? അത് മീഡിയയിലൂടെയുള്ള ഒരു പ്രചരണം മാത്രമേ ഉള്ളൂ, ജനങ്ങളുടെ ഇടയിലില്ല. ബി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല. നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾക്ക് കൂടുതൽ കൂടുതൽ വരുന്നത് യു ഡി എഫിന് നല്ലതാണ്. ഇവിടെ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ തന്നെയും ഒരു മൂന്നാം ശക്തിയെ അവരുടെ സാന്നിധ്യത്തെ അറിയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി കുട്ടനാട്ടിൽ വന്നാണ് മഞ്ചേശ്വരത്തും കാസർഗോട്ടും ബി ജെ പിയും യു ഡി എഫും തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞത്. ആ അർത്ഥത്തിൽ ഈ ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടിൻ്റെ സമീപ മണ്ഡലങ്ങളിൽ പോലും അങ്ങനെ ഒരു മൂന്നാം ശക്തിയുടെ പ്രസൻസ് ഉണ്ടോ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കുട്ടനാട്ടിൽ കുറച്ചോട്ട് പിടിക്കാനവർ ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ, പക്ഷേ അത് ആലപ്പുഴ ജില്ലയിൽ അങ്ങനെ ബി ജെ പിക്ക് ഒരു മുന്നേറ്റം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബി ഡി ജെ എസ് ഘടകത്തെ എങ്ങനെയാണ് കാണുന്നത്? ബി ജെ ഡി എസ് എന്ന് പറയുന്ന ഘടകം അത് ഇന്ന് ബി ജെ പിക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തന്നെയുമല്ല, ബി ജെ പിയും സുരേഷ് ഗോപിയെ എം പി ആക്കിയതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. ജാനുവിനെ സ്ഥാനാർത്ഥിയാക്കിയുണ്ട്, ആദിവാസികളുടെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അതേ അവസ്ഥയായിരിക്കും ബി ജെ ഡി എസിൻ്റെ ഉണ്ടാകുന്നത്. അതിനപ്പുറത്ത് എസ് എൻ ഡി പിയുടെ സംഘടനാ സംവിധാനം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. മുൻപില്ലാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉരുത്തിരിയുന്നില്ലേ? അത് ഒരുപക്ഷെ എൽ ഡി എഫിനേക്കാൾ കൂടുതൽ യു ഡി എഫിനെ ബാധിച്ചേക്കില്ലേ? അല്ല, എസ് എൻ ഡി പി എന്ന് പറയുന്നത് ഒരു സാമുദായിക സംഘടനയാണ്. അത് അതിനകത്ത് കോൺഗ്രസ്സുകാരുണ്ട്, എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. അത് എസ് എൻ ഡി പി എന്നുള്ള നിലയിൽ അവർ പ്രചരണ രംഗത്ത് ഇറങ്ങുന്നു എനിക്ക് തോന്നുന്നില്ല. അതിനകത്ത് എല്ലാ പാർട്ടിക്കാരുള്ളത് തുടർ ഭരണം എന്നുള്ളതാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത്. അതിനെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ തുടർഭരണമെന്നാണോ യു ഡി എഫ് സർക്കാരിൻ്റെ തുടർഭരണമെന്നാണോ? യു ഡി എഫ് സർക്കാരിൻ്റെ തുടർഭരണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ഏതർത്ഥത്തിലാണ് കേരളത്തിൽ അങ്ങനെ ഇപ്പോൾ നിലവിലുള്ള മുന്നണി സംവിധാനം ഈ രൂപത്തിലായതിനു ശേഷം ഒരു തുടർഭരണം ഉണ്ടായിട്ടേയില്ല? ഇത്തവണ തുടർഭരണം ഉണ്ടാകും എന്ന് ആത്മവിശ്വാസം കൊള്ളാൻ എന്ത് ഘടകമാണുള്ളത്? അതിനകത്ത് പ്രധാനമായും ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങളാണ് ഒന്ന്, രണ്ട് സി പി എമ്മിനുള്ള ഗുരുതരമായ അഭിപ്രായ വ്യത്യാസങ്ങളാണ്, മൂന്ന് ജനങ്ങൾക്കൊരു സുരക്ഷിതത്വം, അതോടൊപ്പം തന്നെ ജനങ്ങൾക്കൊരു വിശ്വാസവും ഈ ഗവൺമെൻറ്റിൽ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, വികസനത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു സർക്കാർ എന്നുള്ള നിലയിൽ ജനങ്ങൾക്ക് സർക്കാരിനോട് വളരെ താല്പര്യമുണ്ട്. മാത്രവുമല്ല, കഴിഞ്ഞ 9 വർഷത്തെ രാഷ്ട്രീയം എടുത്ത ഞാൻ കെ പി സി സി പ്രസിഡൻ്റായ അന്ന് മുതൽ കേരളത്തിൽ യു ഡി എഫ് എല്ലാ തെരഞ്ഞെടുപ്പിലും ജയിച്ചിട്ടേ ഉള്ളൂ. യു ഡി എഫ് എല്ലാ തെരഞ്ഞെടുപ്പിലും വൻ വിജയം നേടി വരുമ്പോൾ എൽ ഡി എഫ് തകർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അതിൽ നിന്ന് വ്യത്യസ്തമായൊരു രാഷ്ട്രീയ മാറ്റത്തിന് ഇപ്പോൾ ഇവിടെ സാധ്യത ഞാൻ കാണുന്നില്ല. ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ഇടതു മുന്നണിക്കായിരുന്നു മുൻതൂക്കം. ബി ജെ പി അവരുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ല, വോട്ട് 1,000,000-ലധികം വർദ്ധിപ്പിച്ചു. യു ഡി എഫിനെ സംബന്ധിച്ച് വോട്ട് കുറയുകയും തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉണ്ടായിരുന്ന മേൽക്കൈ നഷ്ടപ്പെടുകയും ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായി കാണാൻ പറ്റില്ല, പ്രത്യേകിച്ച് യു ഡി എഫിന്. യു ഡി എഫ് ഒരു ജനാധിപത്യ പാർട്ടിയുടെ ഒരു കൂട്ടായ്മയാണ്. അതിൽ പലപ്പോഴും നമുക്കുണ്ടാകുന്ന റിബലുകളുടെ ആധിക്യമാണ്. അത് പ്യുവർ പൊളിറ്റിക്സ് അല്ല, വ്യക്തികൾ, കുടുംബങ്ങൾ, ഇതെല്ലാം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബാധകമാകും. അപ്പോൾ അതിനെ നമുക്ക് പൂർണ്ണമായി ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയമായ മത്സരമായി കാണാൻ കഴിയില്ല. രാഷ്ട്രീയമായ മത്സരം കാണുമ്പോൾ ജില്ലാ പഞ്ചായത്തിലാണ്, അത് ഈക്വലാണ്, 7-7. ഗ്രാമപഞ്ചായത്തിലൊക്കെ എല്ലാവരും ഇപ്പോൾ കോൺഗ്രസ് ഇപ്പം എൻ്റെ നിയോജനം തന്നെ ധാരാളം ആളുകൾ സ്വതന്ത്രമാരായി ജയിച്ചു കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ അത് നമുക്കൊരു, പക്ഷേ ഒരു കാര്യം ശരിയാണ്, കഴിഞ്ഞ തവണ 70%, ഞാൻ കെ പി സി പ്രസിഡന്റ് ആയുമ്പോൾ 70% പഞ്ചായത്ത് ജയിച്ചതുപോലെ ജയിച്ചില്ല എന്നുള്ള കറക്റ്റാണ്. പക്ഷേ അവിടെ യു ഡി എഫിന് തകർച്ചയുണ്ടായെന്നുള്ള അഭിപ്രായം ശരിയല്ല. ഒപ്പം ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക, സർക്കാരിനെ സംബന്ധിച്ച് ആരോപണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് കഴിഞ്ഞ 5 വർഷങ്ങളിൽ. അത് വലിയ പൊതുചർച്ചയായിട്ടുണ്ട്. സ്വാഭാവികമായും അത്തരം ആരോപണങ്ങളുടെ കരിനിഴൽ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലേ? ബാധിക്കുമായിരുന്നെങ്കിൽ ആദ്യം ബാധിക്കേണ്ടിയിരുന്നത് അരുവിക്കര തെരഞ്ഞെടുപ്പിലാണ്.
ഗവൺമെൻറ്റിനെതിരായ ആരോപണങ്ങളുടെ ഏറ്റവും വലിയ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിൽ നിൽക്കുമ്പോഴാണ് അവിടെ തിരഞ്ഞെടുപ്പണത്. ആരോപണങ്ങൾക്ക് ആർക്കാ ഉന്നയിക്കാൻ പറ്റാത്തത്? അതിനെന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടാകണ്ടേ? തെളിവുണ്ടാകണ്ടേ? അല്ലെങ്കിൽ നിയമപരമായി ഇന്ന് തെളിയിക്കപ്പെടണ്ടേ? ഇന്നിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നമ്മുടെ മാധ്യമങ്ങളുടെ സജീവത്വമുള്ളിടത്തോളം കാലം ഓരോ ദിവസവും ഓരോ ആരോപണങ്ങളിങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജനങ്ങളുടെ ഇടയിൽ അത് വലിയ ഒരു തരത്തിൽ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ തെളിയിക്കുന്ന കാര്യം. ഉപതെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ സാഹചര്യവും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ സാഹചര്യവും തികച്ചും വിഭിന്നമല്ലേ? അരുവിക്കരയിൽ ജി കാർത്തികേയൻ്റെ മരണത്തിന് ശേഷമുണ്ടായ ഒരു സാഹചര്യം, അദ്ദേഹത്തിൻ്റെ മകൻ മത്സരിക്കുന്നു എന്ന അനുകൂലമായ സാഹചര്യം, ഒരു ചെറുപ്പക്കാരൻ മത്സരിക്കുന്നു എന്ന ഘടകം, ഇതിനൊക്കെ അപ്പുറത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ പ്രവർത്തനം വിലയിരുത്തുന്ന, ഉയർന്നു വന്ന ആരോപണങ്ങൾ വിലയിരുത്തുന്ന കുറേ കൂടി രാഷ്ട്രീയമായൊരു തെരഞ്ഞെടുപ്പല്ലേ? അല്ല, അപ്പോൾ ഈ നെയ്യാറ്റുകാർ ചേച്ചത് എങ്ങനെയാണ്? ആരും മരിച്ചിട്ടില്ലല്ലോ, അവിടെ ആരും മരിച്ചില്ലായിരുന്നല്ലോ. അവിടെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തന്നെയാണ് ജയിച്ചത്. അത് ടി പി ചന്ദ്രശേഖരൻ വധത്തിൻ്റെ തൊട്ടടുത്ത മാസം നടന്ന തെരഞ്ഞെടുപ്പ്. ഓരോ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ജയിക്കുമ്പോൾ ന്യായീകരണങ്ങൾ കണ്ടെത്തണ്ട. കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയമായ പക്വതയുള്ളവരാണ്. അവർക്കറിയാം എന്ത് വോട്ട് ചെയ്യണം, എങ്ങനെ വോട്ട് ചെയ്യണമെന്ന്. അപ്പോൾ തിരുവല്ലയിലെ ബൈ ഇലക്ഷൻ നടന്നത് അവിടുത്തെ മാമൻ മെത്തയുടെ മരണത്തിന് ശേഷം വളരെ ചെറിയ വോട്ടാണ് നമ്മൾ ജയിച്ചത്, അദ്ദേഹത്തിൻ്റെ ഭാര്യ നിന്ന്. അപ്പോൾ കേരളത്തിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കേരളത്തിലെ ആളുകൾ രാഷ്ട്രീയമായിട്ട് തന്നെയാണ് വോട്ട് ചെയ്യുന്നത്. യു ഡി എഫിനോട് ജനങ്ങൾക്ക് ആഭിമുഖ്യമുണ്ട്. എൽ ഡി എഫിനേക്കാൾ യു ഡി എഫാണ് ബെറ്റർ എന്നുള്ള ചിന്ത ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 10 വർഷമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ജയിക്കാൻ കഴിയാത്തത്. എന്തുകൊണ്ടാണ്? അതെന്താ നിങ്ങളാരും ചിന്തിക്കാത്തത്? അവർ എത്രയോ കാര്യങ്ങൾ പറയുന്നു, ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഈ ആരോപണങ്ങളൊന്നും ജനങ്ങൾ, കാരണം ജനങ്ങൾക്ക് ധാരണ ഇതിനെപ്പറ്റിയുണ്ട്. മാധ്യമങ്ങൾ പറയുന്നതെല്ലാം ജനങ്ങൾ വിഴുങ്ങുമായിരുന്നെങ്കിൽ യു ഡി എഫിന് ഒരു സീറ്റും കിട്ടത്തില്ലല്ലോ കേരളത്തിൽ. അരുവിക്കര നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒട്ടേറെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ അറിയില്ല. അതിന് മുമ്പായിരുന്നല്ലേ, അതിന് ശേഷമൊന്നും ഉണ്ടായില്ല. അല്ല, അതിനുശേഷം കെ എം മാണിയുടെ രാജി ഉണ്ടാകുന്നു, കെ ബാബു രാജി വെച്ചിട്ട് പിന്നീട് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനൊക്കെ ശേഷം അവസാനത്തെ മന്ത്രിസഭാ തീരുമാനങ്ങൾ വലിയ തോതിൽ വിവാദമാകുന്നു, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ശക്തമായ എതിർപ്പ് വരുന്നു, ഒടുവിൽ പല തീരുമാനങ്ങളും പിൻവലിച്ച് ഉത്തരവിറക്കേണ്ടി വരുന്നു. ഇതൊക്കെ ജനങ്ങളുടെ മുൻപിലില്ലേ? തീർച്ചയായിട്ടും ജനങ്ങൾ എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. എടുത്ത തീരുമാനം തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചാൽ പിൻവലിക്കുന്നത് ദൗർബല്യമല്ല, അതൊരു ഗുഡ് ഡെമോക്രാറ്റിക് പ്രാക്ടീസാണ്. ഈ ഗവൺമെൻറ് അവസാന കാലത്തെടുത്ത ചില തീരുമാനങ്ങൾ അത് തെറ്റാണ് എന്ന് മാധ്യമങ്ങളും കെ പി സി സി പ്രസിഡൻറ്റും പറഞ്ഞ സന്ദർഭത്തിൽ പിൻവലിക്കാൻ ഒരു മടിയും കാണിക്കാതെ ഗവൺമെൻറ് പിൻവലിച്ചു. അതിനെ ജനങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. പക്ഷേ അതിനകത്ത് അഴിമതി ഉണ്ടായിരുന്നു, പിൻവലിക്കാൻ പറ്റുമോ? നമ്മൾ കാണേണ്ട കാര്യമത്. അപ്പം ഗവൺമെൻറ് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ തീരുമാനങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാണിസാർ രാജിവെച്ചത് സത്യത്തിൽ അദ്ദേഹത്തിനെതിരായ ഫൈൻഡിങ്സിൻ്റെ അടിസ്ഥാനത്തിലല്ല, കോടതിയുടെ ഒരു കമൻറ്റിൻ്റെ പേരിലാണ്. അതൊക്കെ യു ഡി എഫിന് ഗുണം ചെയ്യുകയാണ്. അല്ല, തെറ്റ് പറ്റുമ്പോഴാണല്ലോ തിരുത്തേണ്ടി വരുന്നത്. അത് അതിൽ ഉള്ളിൽ തന്നെയുള്ള തിരുത്തലല്ല, ആ തെറ്റ് വലിയൊരു പൊതു ചർച്ചയാവുകയും കെ പി സി സി പ്രസിഡന്റ് ഒരു പ്രതിപക്ഷ നേതാവിനെ തിരുത്തൽ ആവശ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണല്ലോ തിരുത്തുന്നത്. ഏത് കാര്യം പൊതു ചർച്ച? എല്ലാ ദിവസവും 8 മണിക്ക് ചർച്ചയുള്ളത് കൊണ്ട് എല്ലാ വിഷയവും ചർച്ച ചെയ്യപ്പെടുകയല്ലേ? പക്ഷെ നിങ്ങൾ ഈ ചർച്ച ചെയ്യുന്ന എല്ലാ വിഷയവും ജനങ്ങൾ അംഗീകരിക്കുന്നതെന്ന് കരുതുന്നുണ്ടോ? ഇവിടെ 20 ചാനലുകളുണ്ട്, എല്ലാ ദിവസവും അവരോരോ വിഷയം ചർച്ച ചെയ്യും. അപ്പോൾ അത് ഉൾക്കൊള്ളാൻ ആ ചർച്ചകളിലൂടെ ഉണ്ടാകുന്ന അഭിപ്രായങ്ങൾ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ശക്തി കേരളത്തിൽ ജനങ്ങൾക്കുണ്ട്. അല്ലായിരുന്നെങ്കിൽ യു ഡി എഫ് ഒരു സീറ്റ് പോലും കിട്ടത്തില്ലല്ലോ. ഇനി ഈ കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കാനാകില്ല എന്ന് കെ പി സി സി പ്രസിഡന്റ് തന്നെ കെ പി സി സി എന്നാണ് വാർത്ത വന്നത്. അതെല്ലാം നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. ഇപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വിജയ പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ആരോപണ വിധേയരായ ആളുകളെ മാറ്റണം എന്നൊരു ചർച്ച വന്നു, പക്ഷേ അങ്ങനെ മാറ്റാതെയുള്ള ഒരു പാനലാണ് യു ഡി എഫ് അവതരിപ്പിക്കുന്നത്. തീർച്ചയായും അതാത് മണ്ഡലങ്ങളിൽ മാത്രമല്ല, കേരളത്തിൻ്റെ മുഴുവൻ മണ്ഡലങ്ങളിലും ഈ പാനലടക്കം ചർച്ചയാവില്ലേ? അല്ല, ആ മത്സരിക്കുന്നവരുടെ ജയസാധ്യത കൂടെ നമുക്ക് നോക്കാം, അവർ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. നിങ്ങൾ ഈ പറയുന്ന ആളുകളൊക്കെ ആ നിയമസഭാ മണ്ഡലങ്ങൾ നല്ല ഭൂരിപക്ഷം ജയിച്ചു വരും. അതുമായി ബന്ധപ്പെട്ട് ആ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഒരു ചർച്ച, ഏറ്റവും ഒടുവിൽ 6 ഡൽഹി ചർച്ചകൾ വേണ്ടി വന്നല്ലോ, അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന പൊതു ചർച്ചകൾ നമ്മുടെ അന്തരീക്ഷത്തിൽ പൊതു ചർച്ച ആരാ? നിങ്ങളെല്ലാം നടത്തി ചാനലുകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അത് ജനങ്ങളുടെ മനസ്സിലുണ്ടാകില്ല. അത് നമുക്ക് നോക്കാം, ഈ തെരഞ്ഞെടുപ്പ് 4 കൂടല്ലേ ഉള്ളൂ. അല്ല, അക്കാര്യത്തിൽ ഒടുവിൽ മുഖ്യമന്ത്രി എടുത്തിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കപ്പെട്ടത്. എൻ്റെ ക്യാബിനറ്റ് കൊളീഗ്സിനെ ആരെയും ആരോപണങ്ങളുടെ പേരിൽ മാറ്റി നിർത്താനാകില്ല എന്ന് അദ്ദേഹം ഒരു നിലപാടെടുത്തു, അത് ഒടുവിൽ അംഗീകരിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ മുഖ്യ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിൻ്റെയും വിജയത്തിൻ്റെയും ഉത്തരവാദിത്തം ഞങ്ങൾക്ക് 3 പേർക്കുമുണ്ട്, ഘടകകക്ഷി നേതാക്കന്മാർക്കുമുണ്ട്.
പിന്നെ മുഖ്യമന്ത്രി എന്നുള്ളതിൽ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് കുറച്ച് കൊടുത്തിടാത്തതുണ്ടാവും. സോണിയാഗാന്ധി കേരളത്തിൽ വരികയും ഈ തെരഞ്ഞെടുപ്പിനെ രമേശ് ചെന്നിത്തലയും വി എം സുധീരനും ഉമ്മൻചാണ്ടിയും സംയുക്തമായി നയിക്കും എന്ന് തീരുമാനിക്കുകയും ചെയ്തു. എങ്കിലും നായകൻ എന്നുള്ള നിലയിൽ ഉമ്മൻചാണ്ടിക്ക് ജയമായാലും തോൽവിയായാലും കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടാകും. മൂന്ന് പേർക്ക് വരുമ്പോഴുള്ള ഉത്തരവാദിത്വം. ഇനി ഒരു തോൽവിയാണ് ഉണ്ടാകുന്നതെങ്കിൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഉയർന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളെ നേരിട്ടതിൽ അല്ലെങ്കിൽ ഓരോ വിഷയങ്ങളും നേരിടുന്ന കാര്യത്തിൽ എടുത്തിട്ടുള്ള പിടിവാശി ഇതൊക്കെ ഒരു ഘടകമായി എന്ന് പിന്നീട് വിലയിരുത്തേണ്ടി വരുമോ? അല്ല, പിന്നീടത്തെ കാര്യം പിന്നീടല്ലേ. ഇപ്പം ഞങ്ങളുടെ മുഴുവൻ അസസ്മെൻ്റ് ഞങ്ങൾ വിജയിക്കുമെന്ന് തന്നെ. ആഭ്യന്തരമന്ത്രിയാണല്ലോ അങ്ങ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്തകളും വിവാദങ്ങളും ഒക്കെ ആഭ്യന്തര വകുപ്പിനെ ചൊല്ലിയാണ്. പുറ്റിങ്ങൽ വെടിക്കെട്ട ദുരന്തം, പെരുമ്പാവൂരിലെ ജിഷയുടെ കൊലപാതകം, ഇതൊക്കെ തെരഞ്ഞെടുപ്പിലൊരു പ്രതിഫലനം ഉണ്ടാക്കുമെന്ന് കരുതുന്നുണ്ട് എന്ന് എനിക്ക് കരുതുന്നു. ഞാൻ കരുതുന്നില്ല. കാരണം കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് പോയൊരു കാലഘട്ടം, സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിച്ചൊരു കാലഘട്ടമാണ്. ഇവിടെ ഏതെങ്കിലും ഒരു വെടിവെപ്പുണ്ടായില്ല, കമ്മ്യൂണൽ റൈറ്റ് ഉണ്ടായില്ല, ഇവിടെ വലിയ തോതിലുള്ള ലാത്തിച്ചാറുകളുണ്ടായില്ല, ജനങ്ങൾക്ക് സുരക്ഷിത ബോധമുണ്ട്. എവിടെയെങ്കിലും ഉണ്ടാകുന്ന ഒന്നോ രണ്ടോ ചെറിയ സംഭവങ്ങളെ എടുത്തുകൊണ്ട് ആഭ്യന്തര വകുപ്പിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന ഇപ്പോൾ തെരഞ്ഞെടുപ്പായതുകൊണ്ടാണ്. ഇപ്പോൾ പുറ്റിങ്ങൽ ദുരന്തത്തിന് ആഭ്യന്തര വകുപ്പിന് എന്ത് കുറ്റമുള്ളത്? പുറ്റിങ്ങൽ വെടിവെപ്പിനൊപ്പം മൂന്ന് അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തിലൂടെ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഞങ്ങളതിന് നടപടിയെടുക്കും. ഇപ്പോൾ അവരെ അവിടുത്തെ ASP ACP CI അവിടുന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഉത്തരവാദിത്വം താഴെത്തലത്തിലുണ്ടെങ്കിൽ അവരുടെ പേരിൽ നടപടിയുണ്ട്. ADM ഉത്തരവിട്ടത് അവിടെ ഒരു വെടിക്കെട്ട് നടത്താൻ പാടില്ല, ഇനി അഥവാ നടത്തുന്നുണ്ടെങ്കിൽ നടപടിയെടുത്ത് അറിയിക്കണം എന്ന് കൊല്ലം SPയോട് ചാത്തന്നൂർ ACPയോട് SIയോട് നിർദ്ദേശിച്ച് ഒരു രേഖാമൂലമുള്ള ഉത്തരവുണ്ടായിട്ടും അവിടെ ഒരു വെടിക്കെട്ട് നടന്നു എന്നുള്ളതാണല്ലോ അങ്ങനെ ഒരു അപകടത്തിലേക്ക് നയിച്ചത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ജില്ലാ കളക്ടർ പോലീസിൻ്റെ വീഴ്ച അപകടം നടന്ന രണ്ടാമത്തെ ദിവസം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതെ, പിന്നെ ഈ തൃശ്ശൂർ പൂരം നടത്തണമെന്ന് നിങ്ങളൊക്കെ തന്നെയല്ലേ പറഞ്ഞിട്ടിരുന്നത്? റിപ്പോർട്ടർ ചാനലിനകത്ത് എത്ര ദിവസം പറയും തൃശ്ശൂർ പൂരം നടക്കാത്തതിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ടെന്ന്? രണ്ടും കൂടെ പറയരുത്. അല്ല, നാട്ടിൽ വെടിക്കെട്ട് നടത്തുകയും വേണം, എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും വെച്ചുകൊണ്ട് ഒരു വെടിക്കെട്ട് നടക്കത്തില്ല. ഈ എൻ്റെ അഭിപ്രായത്തിൽ ഈ വെടി പഴയ രീതിയിലുള്ള ഈ വെടിക്കെട്ട് സംഭവങ്ങളൊക്കെ മാറ്റണം. ഇനിയും വേണ്ട ലേസർ ഫയർ വർക്സ് ആണ്, വലിയ ശബ്ദമില്ലാതെ വർണ്ണപ്പൊലിമയുള്ളത്. അതിലേക്ക് ഇനി കേരളം എത്ര സമയം ആയിരിക്കുന്നു? ഇതിനകത്ത് പോലീസുകാരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നടപടിയെടുക്കും, അത് അന്വേഷണത്തിലൂടെ വ്യക്തമാകുകയുള്ളൂ. അന്വേഷിച്ച് നടപടിയെടുക്കേണ്ടി വന്നാൽ നടപടിയെടുക്കും. അല്ല, ഇതിൽ വ്യത്യസ്തമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു വ്യത്യസ്ത സാഹചര്യം ഇല്ല. അല്ല, ഒന്ന് പ്രദേശവാസി പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, മുൻപും അവർക്ക് അവരുടെ വീടിന് നാശനഷ്ടമുണ്ടായ സാഹചര്യത്തിലാണ്. തൃശ്ശൂർ പൂരത്തിനെതിരെ എത്ര പേര് പരാതി കൊടുത്തിട്ടുണ്ട്? അന്ന് നിങ്ങൾ ഈ ചാനലുകളെല്ലാം തന്നെ ആണല്ലോ തൃശ്ശൂർ പൂരം നടത്തണമെന്ന് പറഞ്ഞത്. അതും നടത്തത്തില്ല. പക്ഷേ കളക്ടറുടെ ഉത്തരവ് നടപ്പാക്കുന്നതിൽ പോലീസ് സ്ട്രിക്റ്റായി പരിശോധിച്ചാൽ തൃശ്ശൂർ പൂരം നടത്താൻ പറ്റത്തില്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവരും കൂടെ ആചാരത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു. പുറ്റിങ്ങനെയുള്ളത് അവർ തന്നെ പറഞ്ഞാൽ ഭരണസമിതിക്കാരെല്ലാം പറഞ്ഞാൽ ആചാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ വെടിക്കെട്ടിനെ സംബന്ധിച്ച് പൊതുവായൊരു ധാരണ ഇനി ഉണ്ടാകണം, ലേസറിലേക്ക് മാറണം. വെടിക്കെട്ട എല്ലാ ക്ഷേത്രങ്ങളിലും പള്ളികളിലും വെടിക്കെട്ടുണ്ട്, എല്ലായിടത്തും ആളുകൾ വരികയാണ്. അപ്പോൾ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ വെടിക്കെട്ടിന് ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ സിസ്റ്റമേ മാറ്റണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഹോം സെക്രട്ടറിയുടെ റിപ്പോർട്ടും പോലീസിന് വീക്ഷണം, അതിനെപ്പറ്റി ദീർഘമായി സംസാരിക്കേണ്ട. ചർച്ച അല്ല, അതിൻ്റെ അന്വേഷണം നടക്കുകയാണ്. അന്വേഷണത്തിൻ്റെ ഫൈൻഡിങ്സ് വരട്ടെ, വന്നാൽ നടപടി ഉണ്ടാകും. ജിഷയുടെ കൊലപാതകത്തിൽ ഇതുവരെ പ്രതിയെ പിടിക്കാനായിട്ടില്ല. അത് ഒരു കൊലപാതകം നടന്ന് 15 ദിവസമായിട്ടും പ്രതിയെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതിനെ ജനങ്ങളൊരു വീഴ്ചയായി കാണില്ലേ? ഒരിക്കലുമില്ല. കാരണം കേരള പോലീസ് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കേസുകളും തെളിയിച്ചതാണ്. ഗോവിന്ദസ്വാമി സൗമ്യവധ കേസ്, ഇരട്ട ആറ്റിങ്ങൽ ഇരട്ട കൊലപാതകം, 5 വർഷമായി പിടിക്കാത്ത നമ്മുടെ ആടാനണിയെ പിടിച്ച കേസ്, TP ചന്ദ്രശേഖരൻ കേസ്, എടുത്തു പറയത്തക്ക കേരളത്തിലെ എല്ലാ കേസുകളും കേരള പോലീസ് അറിയിച്ചിരുന്നു. പക്ഷേ ഒരു 20 ചില കേസുകളിൽ പെട്ടെന്ന് പ്രതിയെ കിട്ടും, ചിലപ്പോൾ 24 hours, ചിലപ്പോൾ കുറേ ദിവസങ്ങളെടുക്കും. അപ്പോൾ അത് ഓരോ കൊലപാതകത്തിൻ്റെ നേച്ചർ അനുസരിച്ചാണ്. അങ്ങനെ ഒരു കേസിനകത്ത് പ്രതിയെ പിടിക്കാൻ വൈകുന്നു എന്ന് പറഞ്ഞിട്ട് കേരള പോലീസ് മുഴുവൻ കൊള്ളരാത്തവരാണെന്ന് പറയുന്ന നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടത് ആദ്യത്തെ ദിവസങ്ങളിൽ പോലീസിന് അന്വേഷണത്തിൽ വീഴ്ച പറ്റിയെന്നും പോലീസ് ഇതിനെ ഒരു ഗൗരവമുള്ള കുറ്റകൃത്യമായി കണ്ടില്ല എന്നുള്ളതും പിന്നീട് വലിയ ചർച്ച ഉയർന്നു വന്ന ഘട്ടത്തിൽ മാത്രമാണ് പോലീസ് അതിൽ അശ്രാന്ത പരിശ്രമം നടത്തിയത് എന്നുള്ളതുമാണ്. ഇപ്പോൾ കമാൽ പാഷ പറഞ്ഞത് എനിക്ക് പറയാനുണ്ട്. കേസ് അന്വേഷണം വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ മാധ്യമങ്ങളുടെ സാന്നിധ്യം ഒരു കാര്യം രഹസ്യമായിട്ട് അന്വേഷിക്കാൻ പറ്റുന്നില്ല. ഇതിനെ എല്ലാം രാഷ്ട്രീയമായിട്ട് കാണുന്നു,
കമാൽ പാഷ എന്ന് പറയുന്ന ജഡ്ജി ഇന്നലെ കൊച്ചി പറഞ്ഞത് വളരെ ശരിയായൊരു കാര്യമാണ്. പിന്നെ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പോലീസിൻ്റെ പേരിൽ എനിക്ക് യാതൊരു നിയന്ത്രണവുമില്ല. എനിക്ക് എന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കാണാൻ പറ്റില്ല, എനിക്കൊരു പോലീസ് ഉദ്യോഗസ്ഥനെ വിളിക്കാൻ പറ്റില്ല. നമ്മൾ കഴിഞ്ഞ 3 മാസമായിട്ട് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനമില്ല, എല്ലാം ഇലക്ഷൻ കമ്മീഷൻ്റെ കയ്യിലാണ്. അപ്പോൾ ഏതൊരു സംഭവം നാട്ടിലുണ്ടായാലും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് നേരിട്ട് പോലീസിനെ വിളിച്ച് നിർദ്ദേശം പോലും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ അത് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്രയും നീണ്ട ഒരു കാലഘട്ടം, 3 മാസക്കാലം ഭരണമില്ലാത്തൊരവസ്ഥ സംസ്ഥാനത്ത് വരികയാണ്. അപ്പം ഇതിനെ കണ്ടെത്തും പോലീസ്. എൻ്റെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം വളരെ ഊർജിതമായി തന്നെ അവർ ശ്രമിക്കുകയാണ്. പക്ഷേ ഇതിനെ രാഷ്ട്രീയ പ്രേരിതമായി ഉപയോഗിക്കുന്നത് ഒട്ടും ശരിയായ നടപടിയല്ല. അവിടെ ഉന്നയിക്കപ്പെട്ട ആരോപണം പോലീസ് ആദ്യഘട്ടത്തിൽ ഇതിനെ ഒന്ന് മൂടി വെക്കാൻ, ഇതിൻ്റെ എന്തിനു മൂടി വെക്കണം? ഒരു മിനിറ്റ്, എന്തിനാ മൂടി വെക്കണ്ടേ? എത്രയോ കൊലപാതകം നടക്കുന്നു, സർക്കാരിന് എന്ത് ബുദ്ധിമുട്ട് വരാനാ? എനിക്കത് മനസ്സിലായി. നിങ്ങൾ മാധ്യമങ്ങൾ ഇതെല്ലാം പറയുന്നുണ്ട് സർക്കാർ മൂടി വെക്കുക, എന്തിനു സർക്കാർ? അവിടെ ഒരു പാവപ്പെട്ട യുവതിയെ കൊലപ്പെടുത്തി, അത് സർക്കാരുമായിട്ട് എന്ത് ബന്ധം, എന്ത് കാര്യമാണ്? അപ്പോൾ ആ കൊലപാതകത്തിൻ്റെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താനുള്ള എല്ലാ ശ്രമവും നടക്കുകയാണ്. സർക്കാരിനെന്താണ് ഇത്? ഇത് എത്രയോ കൊലപാതകം നടക്കുന്ന നാട്ടിൽ തെരഞ്ഞെടുപ്പ് സമയത്ത്. ഇതെല്ലാം വെറുതെ ആവശ്യമില്ലാതെ പർവ്വതീകരിച്ചിട്ട് സർക്കാരെന്തോ, സർക്കാരിനെ മറച്ചുവെക്കേണ്ട കാര്യം എന്തോ? ഏത് കൊല നടന്നാലും അതിന് പ്രതിയെ പിടിക്കാനുള്ളതല്ലാതെ സർക്കാരിന് എന്ത് കാര്യം? ഞാനതാ പറഞ്ഞത്, ഈ പോലീസിൻ്റെ പുറത്ത് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിക്ക് യാതൊരു നിയന്ത്രണവുമില്ല, ഇലക്ഷൻ കമ്മീഷനാണ് നിയന്ത്രണം. ദേശീയ വനിതാ കമ്മീഷൻ അംഗം രേഖാ ശർമ്മ ഇവിടെ വന്ന് പറഞ്ഞത്, ഒന്ന്, കേരളത്തിൽ ക്രമസമാധാന നില തകർന്നു, രണ്ട്, കേരളത്തിൽ സ്ത്രീകൾക്ക് വീട്ടിൽ പോലും സുരക്ഷിതരായി കഴിയാൻ പറ്റാത്ത അവസ്ഥയാണ്. ദേശീയ വനിതാ കമ്മീഷൻ അല്ലേ അപ്പോയിൻ്റ് ചെയ്ത്? ബി ജെ പി അല്ലേ ഗവൺമെൻറ് അല്ലേ? പിന്നെ അവർ പിന്നെ എനിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റൂ? പക്ഷേ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് കേരളത്തിൽ ക്രമസമാധാന നില ഭദ്രമാണ്. ഇന്ത്യ ടുഡേ 3 സർവേ നടത്തിയപ്പോഴും കേരളത്തിൽ ക്രമസമാധാന രംഗത്ത് ഇന്ത്യയിൽ 1-ാം സ്ഥാനത്താണ്. ബി ജെ പി സർക്കാർ അപ്പോയിൻ്റ് ചെയ്ത ദേശീയ വനിതാ കമ്മീഷൻ കേരളത്തിലെ യു ഡി എഫ് ഗവൺമെൻറ്റിന് ഒരു സർട്ടിഫിക്കറ്റ് തരുമെന്ന് വിശ്വസിക്കാൻ മാത്രം ഞാൻ മണ്ടരല്ല. ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കൾ ജെ പി നദ്ദയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് കണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞ പരാതി, കേരളത്തിൽ ദളിതർക്ക് സമാധാനപരമായി വോട്ട് ചെയ്യാൻ പോലുമുള്ള സാഹചര്യമില്ല, കമ്മീഷൻ ഇടപെടണം, അങ്ങനെ ഒരു ഭീഷണമായ സാഹചര്യം അങ്ങ് ആഭ്യന്തരമന്ത്രിയായി നാട്ടിലുണ്ടോ? അല്ല, ഞാൻ ചോദിച്ചിട്ട് ഇത് മോദി പറയുന്നത് സോമാലിയയാണ്, നദ്ദ പറയുന്നു ആർക്കും വോട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. കേരളത്തിലെ ആർക്കെങ്കിലും വോട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും തടസ്സം കേരളത്തിലുണ്ടോ? എത്ര തെരഞ്ഞെടുപ്പ് നടന്നു? ഇതന്നെ യു പി പോലെയാണോ, ബീഹാറാണോ? ഇവിടെ നിർഭയമായി ഏത് പൗരനും വോട്ട് ചെയ്യാനുള്ള അവസ്ഥയുണ്ടല്ലോ, ആർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടല്ലോ. തെരഞ്ഞെടുപ്പിൽ ഒരു സംഘർഷവും നടക്കാത്ത സ്ഥലം കേരളമാണല്ലോ. അപ്പോൾ ബി ജെ പി ഇതിന് രാഷ്ട്രീയ പ്രേരിതമായി ഉപയോഗിക്കുകയാണ്. അതാണ് കമാൽ പാഷ ജഡ്ജി എന്ന് പറയുന്നത്. ജിഷ കൊലക്കേസ് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നു, വളരെ തെറ്റായ കാര്യം. പക്ഷേ അതിനൊരു സാമൂഹ്യ സാഹചര്യമില്ലേ? താങ്കളാണ് ഈ നാട്ടിലെ ആഭ്യന്തരമന്ത്രി. ജിഷ എന്ന് പറയുന്ന കൊല്ലപ്പെട്ട പെൺകുട്ടി ഉടുപ്പിൽ ഘടിപ്പിച്ച ഒരു പെൻ ക്യാമറയുമായി ആയിരുന്നു ആ വീട്ടിൽ കഴിഞ്ഞത്. അവരുടെ കട്ടിലിൻ്റെ അടിയിൽ വാക്കത്തി നിരന്തരം കഴിഞ്ഞിരുന്നു, എന്നിട്ടും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അവർ ആ ദുരന്തത്തിന് കീഴടങ്ങുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ നാട്ടിലെ പൗരൻ്റെ ജീവൻ്റെ പ്രശ്നമാണ്. ഒരു പെൻ ഡ്രൈവായിട്ട് പോയത് എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ മാധ്യമങ്ങളിൽ പറയുന്നതല്ല, ഞാൻ പോലീസിനോട് ചോദിച്ചു പെൻ ഡ്രൈവ് വല്ലതുണ്ട്, ഒന്നും കണ്ടെത്തിയിട്ടില്ല, ഒന്നും കണ്ടെത്തിയിട്ടില്ല. ആ വീടെന്ന് പറയുന്നത് ആ ഒരു മുറിയേ ഉള്ള വീട്, ഒരു മുറി മാത്രമാണ്, പിന്നെ ഒരു ഇതാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും അവിടെ തന്നെ വെക്കാൻ പറ്റുള്ളൂ. ഇത് വെറുതെ എക്സാഗ്രേറ്റ് ചെയ്യാണ്. പെൻ ഡ്രൈവായിട്ട് ഞാൻ പെൻ ഡ്രൈവ് ഉണ്ടെന്നു പോലീസിനോട് ചോദിച്ചത് കേട്ടപ്പോൾ ഉണ്ട്, അവർ പറഞ്ഞില്ല എന്നാണ് പറഞ്ഞു. മാധ്യമങ്ങൾ ഈ നിറം പിടിപ്പിച്ച നുണങ്ങൾ ഇങ്ങനെ കൊടുക്കരുത്. പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് ചൂണ്ടിക്കാണിച്ച ഒരു സാഹചര്യമുണ്ടല്ലോ, സോമാലിയ എന്ന പദപ്രയോഗം വിട്ടേക്കുക. പക്ഷേ കേരളത്തിലെ ദളിത് ആദിവാസി ജീവിതങ്ങൾ എങ്ങനെ എന്നൊരു പ്രശ്നമുണ്ട്. അവിടെ ജിഷയ്ക്ക് ഒരു പുറമ്പോക്കിൽ അരികുവൽക്കരിക്കപ്പെട്ട് ജീവിക്കേണ്ടി വന്നു. അങ്ങനെ എത്രയോ ആയിരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അത് ഒരു സാമൂഹ്യ പ്രശ്നമാണ്, അത് നമ്മൾ പരിഹരിക്കേണ്ടതാണ്. ഈ ഗവൺമെൻറ് കുറേ ആളുകൾക്ക് ഭൂമി കൊടുത്തിട്ടുണ്ട്, പട്ടയം കൊടുത്തിട്ടുണ്ട്, പൂർണ്ണമായി കൊടുക്കാൻ പറ്റിയിട്ടില്ല. അത് നമ്മൾ കൂട്ടായിട്ട് ആലോചിച്ച് പട്ടികജാതിക്കാർക്കും ദളിത് വിഭാഗക്കാർക്കും അല്ലാത്തവർക്കും ഉണ്ട്, ഭൂമിയില്ലാത്ത ധാരാളം ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഗവൺമെൻറ് സീറോ ലാൻഡ് ലെസ് പ്രോഗ്രാം കൊണ്ടുവന്നത്. ഇപ്പോൾ 2 ജില്ലകളിൽ, കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ പൂർണ്ണമായും ആളുകൾക്ക് ഭൂമി കൊടുത്തു കഴിഞ്ഞു. മറ്റുള്ളവർക്ക് കൊടുക്കണം, ഭൂമി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇടതും വലതും മാറി മാറി ഭരിച്ച കേരളത്തിൻ്റെ അവസ്ഥ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. നമ്മൾ വിവിധ ഇൻഡിക്കേറ്റേഴ്സിൽ ഇപ്പോൾ ശിശു മരണനിരക്ക് കേരളത്തിൽ 1012 ഉള്ളൂ എന്ന് പറയും. ട്രൈബൽസിൻ്റെ ഇടയിൽ ഇത് 1059. നമ്മൾ 94% പേർക്ക് നാട്ടിൽ കക്കൂസ് ഉണ്ട് എന്ന് പറയും. പക്ഷേ SC ST വിഭാഗങ്ങൾക്കിടയിൽ 49% കുടുംബങ്ങൾക്ക് കക്കൂസ് ഇല്ല. അപ്പോൾ ഇങ്ങനെ
ഇവിടെ മുന്നണി സംവിധാനം മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കേരളം ഇപ്പോഴും ഈ അവസ്ഥയിലാണ് എന്നുള്ള കാര്യത്തെ അഭിസംബോധന ചെയ്ത് പോവാതിരിക്കാൻ പറ്റുമോ? അല്ല, കുറേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ശരിയുണ്ട്. അത് നമ്മൾ ഗവൺമെൻറ്റുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കുറേയേറെ നമ്മൾ മാറ്റം വന്നിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ഇക്കാര്യത്തിലൊക്കെ മുൻപന്തിയിലാണ്. പക്ഷെ പൂർണ്ണമായും നമുക്ക് ആദിവാസി ദളിത് സമൂഹങ്ങളോട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള വിശ്വാസം എനിക്കുമില്ല. ഞാൻ എല്ലാ കോളനികളും വിസിറ്റ് ചെയ്യുന്ന ഒരാളാണ്. ആദിവാസി സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളോട് അവരുടെ പ്രശ്നങ്ങളോട് ഞാൻ ഏറ്റവും കൂടി ഇടപെടുന്ന ഒരാളുമാണ്. ഇനിയും നമുക്ക് കുറേ കൂടി കാര്യങ്ങൾ ഈ കാര്യത്തിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. വളരെ നന്ദി. താങ്ക് യു. Nucleus Properties Close Encounter brought to you by Nucleus Properties. Nucleus Vilasan Apartments Kochi Kottayam. Live life.